നമുക്ക് റോഡിലെ കുഴിയുടെ കാര്യം പറഞ്ഞല്ലോ. മറുവശത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നല്ല അടിപൊളി റോഡുകൾ AI ക്യാമറകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. പക്ഷേ ഈ AI ക്യാമറകളൊക്കെ നിരന്ന് നിൽക്കുമ്പോൾ അതിൽ പെടുക സാധാരണക്കാരാണ്. ട്രാഫിക് ലംഘനം നടത്തി റോഡിലൂടെ ചീറിപ്പായുന്നുണ്ട് പല VIPകളുടെയും വാഹനങ്ങൾ. അതായത് ഈ നിയമലംഘനം കണ്ടെത്താൻ നിർമ്മിച്ച ഈ AI ക്യാമറയൊക്കെ നിർമ്മിച്ച ആ ബുദ്ധിയിൽ ഇത്തരം അധികാരികൾക്കെതിരെ അല്ലെങ്കിൽ ഈ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ പ്രത്യേകിച്ച് സംവിധാനങ്ങളൊന്നുമില്ല. ഈ നിയമലംഘനങ്ങളൊക്കെ ഇനി കണ്ടെത്താൻ വേറെ ക്യാമറ ഫിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നറിയില്ല. പഠിച്ച കള്ളനാണ് നിർമ്മിത ബുദ്ധി ക്യാമറ. നിയമം ലംഘിക്കുന്നത് സാധാരണക്കാരനായാലും VIP ആയാലും ഒറ്റ നോട്ടത്തിൽ കണ്ടെത്തും. പക്ഷേ ഇത്രയും ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടും ഒരു കൂസലുമില്ലാതെ നിരത്തുകളിൽ നിയമം ലംഘിക്കുന്നവരെ കുറിച്ചാണ് ഇനി പറയുന്നത്. നിർമ്മാണ വേളയിൽ ഒരു വാഹനത്തിനും കമ്പനി കട്ടലിട്ട് കൊടുക്കാറില്ല. അതുപോലെ തന്നെ LED ഫ്ലാഷ് ലൈറ്റുകളും. പറഞ്ഞു വന്നത് വാങ്ങിയ വാഹനത്തിൽ മാറ്റം വരുത്തുന്നത് നിയമവിരുദ്ധമാണ്. LED ഫ്ലാഷ് ലൈറ്റ് ഘടിപ്പിച്ച വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ മന്ത്രിമാരാണ് മുൻപന്തിയിൽ. മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നാലെ മന്ത്രി മുഹമ്മദ് റിയാസ്, മന്ത്രി വി ശിവൻകുട്ടി, വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ, പി പ്രസാദ്, ആർ ബിന്ദു, വി അബ്ദുറഹ്മാൻ. ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷും സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയ വണ്ടികൾ. ഗതാഗത മന്ത്രി ഉൾപ്പെടെ ചിലർ ലൈറ്റ് ഘടിപ്പിച്ചിട്ടില്ല. എന്നാൽ മറ്റു ചില മന്ത്രിമാരുടെ വാഹനങ്ങളിൽ ലൈറ്റ് ഘടിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ എപ്പോഴും കത്തിക്കാറില്ല. ഇക്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടും. ഒരു നിയമവും ഇത്തരത്തിലുള്ള അഡീഷണൽ ലൈറ്റ്സ് വയ്ക്കാൻ വേണ്ടിയിട്ട് പെർമിറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇത് 100% ഇല്ലീഗലാണ്, നടപടിയെടുക്കണമെന്ന് അടിവരയിട്ട് പറഞ്ഞ 100-ലധികം പേജുള്ള ജഡ്ജ്മെന്റുകൾ കേരള ഹൈക്കോടതിയിൽ നിന്ന് തന്നെ വന്നിട്ടുമുണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് എന്നെ കാണാമല്ലോ, ഒരു വാഹനത്തിന്റെ വശങ്ങളിൽ 50% മുൻവശത്തെയും പിൻവശത്തെയും ഗ്ലാസുകളിൽ 70% സുതാര്യത വേണം. ഇത് വാഹനത്തിന്റെ നിർമ്മാണ വേളയിൽ തന്നെ ഉറപ്പാക്കണമെന്നാണ് നിയമം. വാഹനത്തിനകത്തെ കാഴ്ച മറയ്ക്കുന്നതൊന്നും ചെയ്യരുതെന്നാണ് നിയമം. കറുത്ത കൂളിംഗ് പേപ്പർ ഒട്ടിക്കുന്നവർ, കാഴ്ച മറച്ച് കർട്ടൻ ഇടുന്നവർ. തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയർ, AI ക്യാമറ വരും മുൻപും ഇങ്ങനെ തന്നെ, ഇപ്പോഴും ഒരു മാറ്റവുമില്ല. ഇരുചക്ര വാഹനത്തിൽ അച്ഛനും അമ്മയ്ക്കുമൊപ്പം കുഞ്ഞിനെ ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് പോലും യാത്ര ചെയ്താൽ ഇന്നാട്ടിൽ നിയമലംഘനമാണ്. കണ്ടെത്താൻ ക്യാമറയുണ്ട്, പിഴ ഈടാക്കാൻ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ ചുവന്ന ബോർഡ് വെച്ച് ഇളവിന്റെ മറവിൽ നിയമം ലംഘിച്ച് സഞ്ചരിക്കുന്നവരെ ക്യാമറ കണ്ടെത്തിയാലും ഉദ്യോഗസ്ഥർ കണ്ടില്ലെന്ന് നടിക്കും. ഇതാണ് ഇവരുടെ ധൈര്യം. TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഹരി നമുക്കൊപ്പുണ്ട്. ഹരി, എല്ലാവരും സുരക്ഷിതമായി യാത്ര ചെയ്യണം, അത് നമ്മുടെ മന്ത്രിമാരൊക്കെ ആയാലും അതെ. ഇപ്പം അത്യാവശ്യം മന്ത്രിമാർക്ക് സ്പീഡിൽ പോകണമെങ്കിൽ ഒരിത്തിരി ഗതാഗത കുരുക്കൊക്കെ ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു നിയന്ത്രണം ഉണ്ടായാലും ഒക്കെ സഹിക്കുന്നവരാണ് മലയാളികൾ. അതൊക്കെ നമുക്ക് ശീലമായി, നമുക്ക് വേണ്ടി ഓടുന്നവരല്ലേ, കുറച്ച് വേഗത്തിലൊക്കെ ഓടിക്കോട്ടെ എന്ന് കരുതും. പക്ഷേ ആ ഇളവുകളൊക്കെ മറ്റു പല വിധത്തിൽ തങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാം, സാധാരണക്കാരിൽ നിന്ന് അപ്പുറം നിന്ന് ചെയ്യാമെന്ന് കരുതുന്നത് തെറ്റാണ്. ഇതൊക്കെ ഈ വാർത്തകൾ വന്നതിൻ്റെ പിന്നാലെ ഇത് അഴിക്കാനുള്ള എന്തെങ്കിലും നടപടികളായിട്ടുണ്ടോ? നടപടികളൊന്നും ഇതുവരെ ആയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ഇളവുകൾ മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷെ ആ ഇളവുകളുടെ മറവിൽ നിയമലംഘനങ്ങൾ നടക്കുന്നതാണ് പൊതുജനങ്ങൾ ചോദ്യം ചെയ്തത്. മുഖ്യമന്ത്രിക്ക് സുരക്ഷ വേണം, മന്ത്രിമാർക്ക് സുരക്ഷ വേണം. അവരുടെ സുരക്ഷ നമ്മളുടെ കൂടി ആവശ്യമാണ് അവർക്ക്. പക്ഷേ ഈ LED ലൈറ്റ് ഘടിപ്പിക്കുന്നത് എന്ത് സുരക്ഷയുടെ അടിസ്ഥാനത്തിലെന്നാണ് ആദ്യം നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചത്. പക്ഷേ ഇത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവും ഇല്ല എന്നാണ് മോട്ടോർ വകുപ്പിൽ തന്നെ ചില ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതായത് ഒരു പ്രയോറിറ്റിക്ക് വേണ്ടി മാത്രം വയ്ക്കുന്ന ഒരു സാധനമാണ്. രാത്രിയൊക്കെ ഈ ലൈറ്റ് ഇട്ട് വരുമ്പോൾ മന്ത്രിയുടെ വണ്ടി വരികയാണ് അല്ലെങ്കിൽ ഇന്ന ആളുടെ വണ്ടി, സർക്കാർ വണ്ടി വരികയാണ് എന്ന് കാണുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ലൈറ്റ് വയ്ക്കുന്നത്. സുരക്ഷയുമായി ഒരു ബന്ധവും ഇല്ല എന്നാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിന് മുമ്പ് ഈ വാർത്ത ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം തന്നെ കൂളിംഗ് ഫിലിം അത്ര കൂളല്ല എന്നുള്ള രീതിയിൽ ഒരു പരമ്പര ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്തപ്പോൾ വാഹനങ്ങളുടെ ഉള്ളിൽ, അതായത് ഗ്ലാസുകളുടെ സുതാര്യത മറക്കരുതെന്നാണ് നിയമം.
പക്ഷേ ഈ കർട്ടനിട്ടും കൂളിംഗ് ഫിലിം ഒട്ടിച്ചൊക്കെ അന്ന് കുറേ പേര് വാഹനം ഓടിച്ച് സെക്രട്ടറി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചെന്ന് നിന്നപ്പോൾ അത്തരത്തിൽ വാഹനങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ കുറയാത്ത ഒരെണ്ണം കണ്ടത് നഗരസഭയിലാണ്. നഗരസഭ ഡെപ്യൂട്ടി മേയർ അന്നും കർട്ടൻ ഇട്ടിട്ടുണ്ട്, അത് ഇതുവരെ മാറ്റിയിട്ടില്ല. അതേസമയം തന്നെ നമ്മുടെ മേയറും കർട്ടൻ ഇട്ട് ഓടിച്ചിരുന്നു, പക്ഷേ വാഹനം ഈ വാർത്ത വന്നതിന് പിന്നാലെ മേയർ മാറ്റി മാതൃകയാവുകയൊക്കെ ചെയ്താണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്, എന്തെങ്കിലും നടപടി ഉണ്ടാകിയാൽ മന്ത്രിമാർ തന്നെ ജനങ്ങൾക്ക് മാതൃകയാവേണ്ട ഒരു അവസരമാണിത്. അതിൽ ഈ കർട്ടൻ എൽ ഇ ഡി ലൈറ്റ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ മാറ്റേണ്ടതാണ്. അത് പ്രത്യേകിച്ച് ഒരു പരിഗണനയുടെ പേരിൽ കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ല. സാധാരണക്കാരുടെ വണ്ടിയിലെങ്ങാനുമാണ് അതെങ്കിൽ തീർന്ന് പിന്നെ ഫൈൻ അടച്ച് മുടിയുക എന്നതല്ലാതെ വേറെ നിർവാഹമില്ല. അപ്പോൾ ശരി, ഈ വാർത്തകളൊക്കെ വരുമ്പോൾ തിരുത്തൽ അവർ തന്നെയാണല്ലോ വരുത്തേണ്ടത്. വരുത്തുമ്പോൾ നമുക്ക് കരുതാം. ഹരി.